Good evening, one and all. Church of South India, Prayer and Drum People Fellowship, organizing a webinar to commemorate the 250th birthday of William Tobias Ringel Daube in the pandemic period to see all faces at least through online. അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവും പരിപാലകനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ചുറ്റും ദുരന്തങ്ങളും കണ്ണുനീരും നിലവിളികളും നടക്കുമ്പോൾ അവയുടെ മധ്യത്തിൽ ഞങ്ങൾക്ക് ഈ വിധത്തിൽ ഈ ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെയെങ്കിലും തിരുസന്നിധിയിൽ കൂടി വരുവാൻ അവിടെ നിന്ന് നൽകിയ നല്ല സന്ദർഭത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങളിപ്പോൾ ഇവിടെ കൂടി വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം അങ്ങ് അറിയുന്നുവല്ലോ. സമൂഹത്തിന്റെ അടിത്തട്ടിൽ അന്ധകാരത്തിലും അജ്ഞതയിലും അടിമത്തത്തിലും കഴിഞ്ഞിരുന്നവരായിരുന്ന ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ ഞങ്ങൾ ഓർക്കുന്നു. ഇസ്രായേൽ ജനത്തിന്റെ കരച്ചിൽ കേട്ട് അവരെ വിടുവിക്കുവാൻ മോശ അയച്ചതുപോലെ ഞങ്ങൾക്ക് വിടുതൽ നൽകാൻ റിങ്കൾ ടോപ്പ് എന്ന ദൈവദാസനെ അയക്കുവാൻ അങ്ങേക്ക് മനസ്സായതോർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. എല്ലാം അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി മാത്രം ആയിരിക്കട്ടെ. രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ യാചന കേട്ട് അനുഗ്രഹിക്കണമേ. ആമേൻ. ക്രിസ്ത്യവീരന്മാരെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. ആമേൻ. ട്രിവാൻഡ്രം സി എസ് സി പീപ്പിൾ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ റിങ്കൽ ടോബിയുടെ 250th വാർഷികം ആഘോഷിക്കുമ്പോൾ 2017 സി എസ് ഐ ട്രിവാൻഡ്രം പീപ്പിൾസ് ഫെലോഷിപ്പ് ആരംഭിച്ചപ്പോൾ ആദ്യമായിട്ട് ഇറക്കിയ ഒരു ബ്രോഷർ സത്യം വെളിപ്പെടുന്നു. ഈ ബ്രോഷറിൽ തന്നെ റിങ്കൽ ടോബിയുടെ ചെറിയൊരു ലഘുവിവരാൻ്റെ 8 പേജുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ലളിത ജീവിതവും ആളുകളുമായിട്ടുള്ള ഇടപെടലുകളും പ്രസംഗമല്ല പ്രവൃത്തിയാണ് ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നത് എന്ന സന്ദേശവും അദ്ദേഹം വരച്ചു കാട്ടിയത് ആദ്യ ബ്രോഷറിൽ തന്നെ പറഞ്ഞിരുന്നു. ആ ഇന്ന് 2020 എത്തി നിൽക്കുമ്പോഴും ആ സന്ദേശം നമ്മുടെ കാലുകളിൽ മുഴങ്ങും. റിങ്കൽ ടോബെ, നമ്പർ 2, വാട്ട് വേർ ഹിസ് അച്ചീവ്മെന്റ്സ്, വാട്ട് ഡിഡ് ഹി ഡു ഇൻ ട്രാവൻകൂർ. നമ്പർ 3, ഹൗ ആർ വി ടു ഇവാലുവേറ്റ് ഹിസ് സിഗ്നിഫിക്കൻസ് ഓർ ഹിസ് അച്ചീവ്മെന്റ്സ് നൗ ടുഡേ. ഈ യോഗം നടത്തുന്നത് അദ്ദേഹം 250 അദ്ദേഹത്തിന്റെ ബർത്ത് ആനിവേഴ്സറി 250th ബർത്ത് ആനിവേഴ്സറി ആയതുകൊണ്ടാണ്. ഇൻ ദ ഇയർ 1797 ഹി വെന്റ് ടു കൽക്കട്ട. അത് എൽ എം എസിന്റെയും അല്ല, വേറൊരു സംഘടനയുണ്ട്, പ്രൊട്ടസ്റ്റന്റ് സംഘടന, ആംഗ്ലിക്കൻ സംഘടനയായ എസ് പി സി കെ. എന്നിട്ട് 1803 എൽ എം എസ് അക്സെപ്റ്റഡ് ഹിം ആസ് എ മിഷണറി ആൻഡ് ഹി ഡിസൈഡഡ് ടു വർക്ക് ഇൻ സൗത്ത് ഇന്ത്യ. 1806 April 25th ആരുവാമഴി പാത അഗാട്ട് കടന്ന് പ്രവേശിക്കുന്നത്. സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ഹി സെറ്റ് ഫുട്ട് ഇൻ ട്രാവൻകൂർ. റിങ്കൽ ടോബെ, നമുക്കുള്ള സിഗ്നിഫിക്കൻസ് ഈസ് ഹി വാസ് ദ ഫസ്റ്റ് പ്രൊട്ടസ്റ്റന്റ് മിഷണറി ടു ട്രാവൻകൂർ. സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയിൽ വേറെ ആൾ വന്നിട്ടുണ്ട്, പക്ഷേ ടു ട്രാവൻകൂർ ഹി വാസ് ദ ഫസ്റ്റ് വൺ. പിന്നെ ഉണ്ടാകുന്നത് സ്കൂൾസ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണ്. ഈ മോഡേൺ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് വരുന്നത് റിങ്കൽ ടോബെയിൽ. അടുത്ത കോൺട്രിബ്യൂഷൻ വിച്ച്
I would draw attention to is vaccination. Introduced the concept of working for getting benefit. അതായത് അദ്ദേഹം ബൈബിളിലെ ഒരു വാക്യം കോട്ട് ചെയ്ത് ഇഫ് യു ഷാൽ നോട്ട് വർക്ക് യു ഷാൽ നോട്ട് ഈറ്റ്. മൂന്നാമതൊരു കോൺട്രിബ്യൂഷൻ, ഹി ഇൻട്രൊഡ്യൂസ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് ലവ് ഫീസ്റ്റ്. മിസ്റ്റർ റിങ്കൽ ടോബെ യൂസ് ടു ഗ്യാദർ ദ പൂർ ആൻഡ് ഗിവ് ദ മാംസ്. ഹി വാസ് ഓൾസോ വെരി റെഗുലർ ഇൻവൈറ്റിംഗ് ടു മൈലോഡി ഓൾ ദ ബാപ്റ്റൈസ്ഡ് ക്രിസ്ത്യൻ അണ്ടർ ഹിസ് ചാർജ് വൺസ് എ ഇയർ ഓൺ ക്രിസ്മസ് ഡേ ആൻഡ് ഗിവിംഗ് ദം എ ലവ് ഫീസ്റ്റ് ഇൻ ദ മോർണിംഗ് ആൻഡ് ഈവനിങ്. ക്രിസ്മസ് ദിവസം, ബാപ്റ്റിസം നടക്കുന്ന ദിവസം, ഇങ്ങനത്തെ വിശേഷ ദിവസങ്ങളിൽ ലവ് ഫീസ്റ്റ് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അതിൽ നിന്നാണ് പന്തിപോയത് എന്നുള്ള ആശയം പിന്നീട് പ്രചരിക്കുന്നത്. ഇവാലുവേറ്റ് ഹിസ് ലെഗസി, നമ്മൾ ഈ റിങ്കൽ ടോബെ ചെയ്ത കാര്യങ്ങൾ ഇന്നത്തെ ചരിത്ര പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ എന്താണ് അതിൻ്റെ പ്രാധാന്യം. നോട്ട് മിയർലി ആസ് എ റിലീജിയസ് മിഷണറി, തിരുവിതാംകൂർ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താണ്? മൺറോയുടെ ശ്രമഫലമായി 1814 ഈ തലവരിയിൽ നിന്ന് LMS ക്രിസ്ത്യാനികളെ ഒഴിവാക്കിക്കൊണ്ടൊരു ഉത്തരവിറങ്ങി. അന്നത്തെ റാണി ലക്ഷ്മിബായി ഇറക്കി. പക്ഷെ ആ ഉത്തരവിൽ LMS-ൽപ്പെട്ട റിങ്കൽ ടോബെയുടെ കീഴിലുള്ള പള്ളികളിലുള്ളവരെ മാത്രമാണ് ഒഴിവാക്കിയത്. അപ്പം അതിൻ്റെ കണക്കെടുക്കാൻ റിങ്കൽ ടോബെ തന്നെയാണ് ഏൽപ്പിച്ചത്. ആരൊക്കെയാണ് ഇതിൽ ഒഴിവാകുന്നത്? ഇന്ത്യ കമ്പനിയുടെ ഒരു ചാപ്ലിൻ, കൽക്കട്ടയിലെ ചാപ്ലിൻ ഇവിടെ സന്ദർശിക്കുകയും ബൈബിൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പ്രേരണ ചെലുത്തുകയും ചെയ്തു. അതിൻ്റെ അതിൻ്റെ ശ്രമഫലമായി ഉണ്ടായ ട്രാൻസ്ലേഷൻ്റെ പേരാണ് റംബാൻ ബൈബിൾ എന്ന് പറയുന്നത്. അത് ഗോസ്പെൽസ്, 4 Gospels മാത്രമേ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടുള്ളൂ. അത് തമിഴ് ചൊവ്വയുള്ള മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. കേരളത്തിൽ അന്ന് വരെ 18th century ഉണ്ടായിരുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ 19th century ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ ഒരിക്കലും ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല ഇവിടുത്തെ ഭാഷയിലേക്ക്. അപ്പോൾ ഒരു റെഫറൻസ് വേണം, അതിനുവേണ്ടി ഒരു തമിഴ് ബൈബിൾ വേണമെന്ന് പറഞ്ഞു ആ ബൈബിൾ എത്തിച്ചു കൊടുത്ത റിങ്കൽ ടോബെയാണ്. നാലാമത് പറയാവുന്ന ഒരു കാര്യം, ദ കോൺസെപ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ റൈറ്റ്സ്. ആണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ വരേണ്യവർഗം. അവരുടെ കീഴിൽ ആണ് ഈവൻ ദി നായേഴ്സ്, പിള്ളമാരും അവരെല്ലാം പോലും ആ സബ്ജക്റ്റ് ദി ബ്രാഹ്മിൺസ്. രാജാവ് പോലും സബ്ജക്റ്റ് ദ ബ്രാഹ്മിൺസ് ആണ്. ആൾക്കാരെ ഈ ജാതിയിൽ മ്ലേച്ഛന്മാരായിട്ടാണ് ഈ ബ്രാഹ്മണർ കരുതി ഇരുന്നത്. അവരെ അവരെ അറ്റാക്ക് ചെയ്യാൻ പോലും മടിച്ചില്ല. ഇതിനെല്ലാം മറികടന്നാണ് ഈ മനുഷ്യൻ ഇവിടെ നിന്ന് പ്രവർത്തിച്ച് 10 years പ്രവർത്തിച്ചു. 1816 ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നശിച്ചു. ഒരു കപ്പൽ കയറി പോകുന്നു. ലാസ്റ്റിൽ അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. കപ്പൽ കയറി പോകുമ്പോൾ ഈ വേദമാണിക്യത്തെ ചാർജ് ഏൽപ്പിച്ചിട്ട് പോകും. ഈ 10 years കൊണ്ട് വലിയൊരു മാറ്റം തിരുവിതാംകൂറിൽ ഉണ്ടാക്കിയ ഒരു മനുഷ്യനാണ് റിങ്കൽ ടോബെ. ആൻഡ് മെനി ഓഫ് ദ തിങ്സ്, എഡ്യൂക്കേഷൻ, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, വാക്സിനേഷൻ, പിന്നെ ഇൻഡിവിജ്വൽ ഹ്യൂമൻ റൈറ്റ്സ് തുടങ്ങിയ പല കാര്യങ്ങളും ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത മനുഷ്യനാണ് ഈ റിങ്കൽ ടോബെ. റിങ്കൽ ടോബെ 10 years ചരിത്രത്തിൽ, 10 years പ്രവർത്തനം കൊണ്ട് 500 പേർ ബാപ്റ്റിസം സ്വീകരിച്ചു. ഈ 500 മഹാഭൂരിപക്ഷവും പറയുന്ന ദളിത് ജനത എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. സൊസൈറ്റിയുടെ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെടുത്തി തുടർന്നുള്ള ഇനിയുള്ള ചരിത്രത്തിന്റെ ഭാഗമൊക്കെ ആകുമ്പോൾ അദ്ദേഹത്തിന്റെ പേരും കൂടെ പ്രോമിനന്റ് ആയിട്ട് മെൻഷൻ ചെയ്യത്തക്കൊണ്ടുള്ളത് എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യാം. എംപവർമെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സാധിച്ചു. അതിന്റെ തുടക്കം റിങ്കൽ ടോബെയിൽ നിന്നാണ് എന്നുള്ളത് ഈ ചരിത്രത്തില് നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ അത് വിസ്മരിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. മഹാനായ ദൈവം ഈ മഹാനായ റിങ്കൽ ടോബെയിലൂടെ ഈ തെക്കൻ തിരുവാങ്കൂരിൽ നടത്തിയ ഓരോ പ്രവർത്തനവും ഇന്ന് നാം ഓരോരുത്തരും നട്ടെല്ലോടുകൂടി നിന്നു നിൽക്കുവാനും ഈ ദേശത്തിന്റെ ഭരണാധികാരായി മാറുവാനും ദൈവം അദ്ദേഹത്തിലൂടെ ഇടയാക്കി എന്നുള്ളത് ഈ ലോകമുള്ളിടത്തോളം മറക്കുവാൻ സാധിക്കുന്നതല്ല. God, thank you for this great day you have blessed us with. Thank you for helping Dr. Hubert Joe and the members of CGPF to organize this meeting about William Tobias Ingleton. Lord, thank you for giving everyone wisdom and knowledge. This wouldn't be possible without you. Plus everyone who took their time to join here today and let your hand of protection be on them. May the things we learned about Ingleton stir our lives and impact us positively. God bless us. Help us to spread your word. Help us to have faith in you in these, during these hard times. Give us knowledge to understand your word and grow in it. In Jesus' name I pray, amen.